ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുർത്തിക്കും നൈറ്റിക്കും എങ്ങനെ ഫ്രണ്ട് നെക്കിൽ ഇൻവിസിബിൾ സിബ് വെക്കാം, ഫീഡിംഗ് നൈറ്റി ഫീഡിംഗ് കുർത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഇൻവിസിബിൾ സിബ് വെക്കാൻ നോക്കാം. അതിനായിട്ട് ഇൻവിസിബിൾ സിബ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽവശം കുറച്ച് ലെങ്ത്തി ആയിരിക്കും, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ. ആ റണ്ണറിൻ്റെ ആ സ്റ്റാർട്ടിംഗ് തൊട്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ ഇത്തിരി മേലെ വരെ മതി. പിന്നെ നമ്മൾ നെക്ക് ഓൾറെഡി ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, നെക്ക് ഓൾറെഡി നമ്മൾ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഈ സെൻറ്റർ വശം നമുക്ക് നമ്മളിങ്ങനെ വെച്ച് നോക്കും. ആ ഒരു സിബിൻ്റെ മേൽവശം കട്ട് ചെയ്ത ശേഷം നമ്മളിത് കഴുത്തിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനൊരു ലെങ്ത്ത് 12 ഇഞ്ച് ലെങ്ത്ത് അല്ലെങ്കിൽ 10 ഇഞ്ച് ലെങ്ത്ത് എത്ര വേണമെങ്കിൽ എടുക്കാം. ഈ കഴുത്തിൻ്റെ ഇതിൻ്റെ ഡെപ്ത് 6 ഇഞ്ചാണ് നെക്കിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്കൊരു എത്ര ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നോക്കാം, 12 or 14 എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഏറ്റവും മേലെന്നാണ് ടേപ്പ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് 14 എടുത്തിട്ടുണ്ട് കേട്ടോ. 14 അവിടെയും മാർക്ക് ചെയ്യുന്നുണ്ട്, 16 അവിടെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് ഞാൻ ടേപ്പ് വെച്ചിരിക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ചപ്പോൾ 14 ഇഞ്ച് ലെങ്ത്തും 16 ഇഞ്ച് ലെങ്ത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വയ്ക്കുമ്പോൾ 10 ഇഞ്ചും 12 ഇഞ്ചും ലെങ്ത്തിൽ മാർക്ക് ചെയ്യുക, രണ്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മളിത് കണ്ടോ, ഈ രണ്ട് ചോക്ക് വരച്ചിരിക്കുന്നുണ്ട്, അതിൻ്റെ എൻഡ് വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതായത് നമുക്ക് ഓപ്പനിങ് എത്ര വേണം എന്നുള്ളതാണ് ഫസ്റ്റത്തെ വര. അടിയത്തെ വര നമ്മൾ തയ്ച്ചു പോകും കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടേ. എന്നിട്ട് നമുക്കിത് കണ്ടത് ഇൻവിസിബിൾ സിബാണ്, ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ സിബ് മേൽവശത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയുള്ള സിബിനെ നമുക്കിത് കണ്ടോ, ഇതിങ്ങനെ ബുക്ക് തുറക്കണ പോലെ തുറത്തിട്ട് നേരെ നമുക്കിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ആ നമ്മൾ ആദ്യം വരച്ചില്ലേ, അതുവരെ മാത്രം അടിക്കുക. അതായത് മേലത്തെ ആ വര വരെ മാത്രം അടിക്കുക. അതുപോലെ ഇപ്പുറത്തും ഇതിങ്ങനെ അടിച്ചില്ലേ, മേലത്തെ വരെ വരെ മാത്രം അടിക്കാൻ പാടുള്ളൂ. സിബിൻ്റെ നല്ല വശമാണ് മേലെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇപ്പുറത്തും അതേപോലെ തന്നെ ഇങ്ങനെ തുറക്കുന്ന പോലെ സിബിൻ്റെ റണ്ണർ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ആ ഒരു നമ്മുടെ ഓരോരോ ഭാഗത്തായിട്ട് അറ്റാച്ച് ചെയ്യുക, തുണിയിൽ അറ്റാച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ റണ്ണറിൻ്റെ കൂടെ ചേർത്ത് വേണം നമ്മൾ തയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു തയ്യൽ തും ഇത് കാണാൻ പറ്റും, ഗ്യാപ്പ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫീഡിംഗ് കുർത്തി ഫീഡിംഗ് നെറ്റൊക്കെ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ഇൻവിസിബിൾ ആണ് ഇപ്പോൾ കൊടുക്കുന്ന സിബാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വരച്ച ആ ഒരു ഇത് വരെ കൊടുക്കുന്നുണ്ട്. അതായത് 12 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ച് വരെയുള്ള മാർക്കിങ്ങിൻ്റെ ഇതുവരെ ഞാനിങ്ങനെ വരച്ചിട്ട് അവിടെ അതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. 12 ഇഞ്ചിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നമുക്ക് ഇനി അവിടെ ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ അവിടെ ഒന്നും ചെയ്യരുത്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ സിബ് എടുക്കുന്നു, നേരെ നമ്മൾ നെക്കിൻ്റെ അവിടെ കറക്റ്റാക്കി വെക്കുന്നു. നമ്മൾ നേരെ സിബിനോട് ചേർത്ത് വെച്ചിട്ട് നേരെ അടിച്ചു വരിക, എന്നിട്ട് ആദ്യത്തെ ലൈൻ വരെ നമ്മൾ അടിച്ചു വരിക. ഓക്കെ, അത് നമ്മൾ അടിച്ച് അവിടെ കൊണ്ട് നിർത്തുക, ആദ്യത്തെ ലൈനിൽ അവിടെ കൊണ്ട് അടിച്ച് നിർത്തുക കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള സിബ്ബ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് അറിയാതെ നല്ല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും നമുക്ക് കാണാനായിട്ട്. പിന്നെ ഈ ഒരു ഇൻവിസിബിൾ സിബ്ബ് ശരിക്കും സേഫ്റ്റി ആണ് ഡ്രസ്സിൽ. മറ്റേ സിബ്ബ് എന്ന് പറയുമ്പോൾ തുറന്നു പോവും, ഇത് തുറന്നു പോവില്ല, അതാണ് അതിൻ്റെ ഒരു ഗുണം കേട്ടോ. അപ്പോൾ ദേ ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഞാനൊന്ന് അടിച്ചു കൊടുക്കാനുണ്ട്. ഇത് ഇങ്ങനെ വന്ന് ദേ ഇവിടെ കൊണ്ട് അങ്ങ് നിർത്തുകയാണേ. കണ്ടോളൂ കണ്ടോളൂ. വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. കുർത്തിക്കും നൈറ്റിക്കും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യാൻ, നെക്ക് അടിച്ച ശേഷം ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുക്കും കേട്ടോ, അതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കറക്റ്റ് കാണ കാൽക്കുലേഷൻ നമുക്ക് കറക്റ്റായിട്ട് വരും, അവിടെ ഒരു ഗ്യാപ്പൊന്നും വരില്ല. ഇപ്പം നമ്മൾ നോക്കിക്കതേ, അവിടെ കൊണ്ട് അടിച്ച് കറക്റ്റ് കൊണ്ട് നിർത്തുകയാണ് ഞാൻ. ഇതേ അപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ശരിക്കും പറഞ്ഞാൽ അടിയത്തെ ലൈന് വരയ്ക്ക് 2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട് തുണിയിലോ. തുണി നമ്മൾ 2 ഇഞ്ച് കൂടെ കട്ടിങ് ഉണ്ട് അവിടെ കേട്ടോ. അത് കണ്ടോ, അതെ ഇങ്ങനെയുണ്ട്. ഇത് കണ്ടോ, ഇപ്പം ഇങ്ങനെ നമ്മൾ അടയ്ക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വരുന്നുണ്ട്. ഫുൾ മേലോട്ട് പോകും, ഞാൻ ഫുൾ അടച്ചിട്ടില്ല. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിൽ കൂടെ സിബിനെ അങ്ങോട്ട് ഉള്ളിലോട്ട് തള്ളിവിടുക. എന്നിട്ട് നേരെ നമ്മൾ കണ്ടോ, ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഒരു ഓപ്പനിങ് ഉണ്ടാവും. ആ ഓപ്പനിങ്ങിൻ്റെ അവിടെ എന്ത് ചെയ്യണം, നമ്മുടെ സിബ് ഇങ്ങനെ പൊക്കി വെച്ച ശേഷം ആ ഓപ്പനിങ് കണ്ടോ, ആ ഓപ്പനിങ്ങിൻ്റെ അവിടെ നിന്ന് ആ താഴ്വശത്തേക്ക് നമ്മളൊന്ന് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിലൊന്ന് അടിച്ചു കൊടുക്കാം. അതായത് നമ്മൾ എവിടെയാണോ തയ്യൽ നിർത്തിയത് ആ ഭാഗത്തു നിന്ന് നമ്മൾ മെല്ലെ താഴ്ത്തേക്ക് ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇത് കണ്ടോ,
ഇങ്ങനെ ചേർത്ത് ഈ ഒരു നമ്മുടെ ഈ തുമ്പ് ഇതിനില്ലേ, ഇത് ഈ ഒരു സിബിനെ ഇങ്ങനെ മാറ്റി വെച്ച് കറക്റ്റ് വെച്ചിട്ട് ഇത്തിരി തയ്യൽ തുമ്പിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ആ ഓപ്പനിങ്ങിൻ്റെ ഒരു പൊടിക്ക് താഴെ വരെ നമ്മൾ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഭാഗം ക്ലോസ് ആണ്. നമ്മൾ ആദ്യം 12 ഇഞ്ച് പിന്നെ 14 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അപ്പോൾ ആ 12-ൽ നിന്നും 14-ലേക്കുള്ള ഗ്യാപ്പാണ് നമ്മൾ സിബ് അതിൽ കൂടെ ഉള്ളിലോട്ട് എടുത്തു. എന്നിട്ട് ഇതേ അതും കൂടി അടിച്ചെടുത്തു. എന്നിട്ട് ആ സിബ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞോളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സിബിന് ചുറ്റും ഒരു തുണി പീസ് വെച്ച് ഒന്ന് ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മേത്ത് കൊള്ളത്തില്ല. അതെ, അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല കേട്ടോ. അതെ, ഈസി ആയിട്ട് അതേ സിബ് നമ്മൾ വെച്ച് കഴിഞ്ഞു. നോക്കിക്കാം, നല്ലൊരു ഫിനിഷിംഗ് ആണ് ഇതിനുണ്ടാവുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ആ ഭാഗം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. കാരണം അവിടെ തയ്യൽ തുമ്പ് ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ. അതെ, അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഇനി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിന് കുർത്തിക്കും നൈറ്റിക്കൊക്കെ ഫീഡിങ് നൈറ്റിക്കൊക്കെ ഇതുപോലെ ഇപ്പോൾ സിബ് വെക്കുക. പണ്ടത്തെ പോലെ നൈറ്റിക്ക് സിബ് അതുപോലെ തന്നെ ഇങ്ങനെ സിബ് അങ്ങനെ ഈ പണ്ടത്തെ പോലെ വെക്കാറില്ല. ഇപ്പോൾ ഇത് ഇതുപോലെയാണ് എല്ലാവരും ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അതേ ഞാൻ ചെയ്തപ്പോൾ ഇത് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. സെയിം മെത്തേഡ് തന്നെയാണ് നൈറ്റിക്കും കുർത്തിക്കും, ഒരേ പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഇനി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഇനി നമ്മൾ ഓവർ ഫ്രണ്ടിൽ ഫീഡിങ് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡാണ് കുർത്തിക്കും നൈറ്റിക്കും. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് നോക്കിക്കേ 22 ഇഞ്ച്. അപ്പോൾ 44 ഇഞ്ച് സൈസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ, ചെസ്റ്റ് വിഡ്ത്ത്. ഇനി ലെങ്ത്ത് വന്നിട്ട് 47 ഇഞ്ചാണ് ഷോൾഡറിന്. കാരണം ഈ കോട്ടൺ തുണികളൊക്കെ നമ്മൾ എത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് 2-3 നനയ്ക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് അങ്ങ് ഇങ്ങോട്ട് കുറഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത്തിരി ഒന്ന് കൂട്ടിയെടുക്കുക, അയൽത്തുമ്പൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ 47 ഇഞ്ച് ലെങ്ത്താണ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.